നമുക്കിന്ന് ഈ ഒരു സംഭവം വെച്ചിട്ട് ഒരു പെയിൻറ്റിങ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അക്രിലിക് ബോട്ടിലിൻ്റെ അടുപ്പാണ് കേട്ടോ എടുക്കണേ. എന്നിട്ട് അത് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ടുള്ള ക്യാൻവാസ് ഒന്ന് സെറ്റ് ആക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ റെക്കോർഡ് ഷീറ്റാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മളതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ഭാഗത്തായിട്ട് ഞാൻ യെല്ലോ കളർ അക്രിലിക് പെയിൻറ്റാണ് അടിച്ച് കൊടുക്കുന്നത്. അതിനും താഴേക്കായിട്ട് ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബബിൾ റാപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പൂന്തോട്ടമൊക്കെ നോക്കുമ്പോൾ ഒരു ഗ്രീനും യെല്ലോയും കളറൊക്കെ അല്ലേ കാണാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിലായിട്ട് വരും. പിന്നെ നമ്മുടെ ഫ്ലവേഴ്സ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് മെറ്റാലിക് കളേഴ്സ് ആണ് എടുക്കണേ. അതിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പെയിൻ ബ്രഷ് വെച്ചിട്ട് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ പെറ്റൽസ് ഒന്ന് റെഡിയാക്കി എടുത്തത്. പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയില്ല കേട്ടോ. റെക്കോർഡിംഗ് ഓൺ ആയിരുന്നു, പക്ഷേ സംഭവം സേവ് ആയിട്ടില്ല. പിന്നെ ബ്ലാക്കും യെല്ലോ കളർ അക്രിലിക് പെയിൻറ്റും വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് അതിൻ്റെ ലീഫും സ്റ്റെമ്മും ഒക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് അത്രേ ഉള്ളൂ കേട്ടോ. ഞാനൊരു കുഞ്ഞ് ഗാർഡൻ ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.